എരഞ്ഞിപ്പുഴയിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെയാണ് രണ്ട് കൈകളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഈ മാസം 4 പതങ്കായത്ത് ഒഴുക്കിൽപ്പെട്ട യുവാവിൻ്റെതാണ് ശരീരാവശിഷ്ടങ്ങളെന്നാണ് സൂചന. ഇരുവഴിഞ്ഞിപ്പുഴയിൽ തിരുവമ്പാടി അത്തിപ്പാറയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. രണ്ട് കൈകളുടെ ഭാഗങ്ങളാണ് വ്യാഴാഴ്ച രാവിലെ കണ്ടെത്തിയത്. കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഈ മാസം 4 കോടഞ്ചേരി പതങ്കായത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിൻ്റെതാണെന്നാണ് സംശയം. ഒഴുക്കിൽപ്പെട്ട സ്ഥലത്ത് നിന്നും 7 കിലോമീറ്ററോളം താഴെ അത്തിപ്പാറ കാപ്പിച്ചോട് എന്ന സ്ഥലത്ത് നിന്നാണ് ഇവ കണ്ടെത്തിയത്. പുഴ തീരത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് ശരീരഭാഗം ആദ്യം കണ്ടത്. കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്ത് അധികൃതരും തിരുവമ്പാടി കോടഞ്ചേരി പോലീസും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. ഈ മാസം 4 തിങ്കളാഴ്ച വൈകുന്നേരം 5 കൂടിയാണ് ഹുസനി മുബാറക് എന്ന് പറയുന്ന 17 ഈസ്റ്റ് മലയമ്മ സ്വദേശി പതങ്കയം പ്രദേശത്ത് ഒഴുകിൽപ്പെട്ടത്. അന്ന് തൊട്ട് സന്നദ്ധ സേനകളും ഫയർഫോഴ്സും പോലീസും NDRFഉം നേവിയും അടക്കമുള്ള സംവിധാനങ്ങൾ നിരന്തരമായി തെരച്ചിൽ നടത്തി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തെരച്ചിലിന് പരിപരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും നിരാശരാകാതെ പ്രതീക്ഷ കൈവിടാതെ സന്നദ്ധ സംഘടനകൾ മുൻകൈയെടുത്ത് തെരച്ചിൽ നിരച്ചിലിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് 17 ദിവസമായി ഇന്ന് തിരുവമ്പാടിയിലെ കാളയാമ്പഴ പ്രദേശത്തെ പുഴയറമ്പിൽ ഉസ്നീനെ കണ്ടെത്താൻ സാധിച്ചത്. ഉസ്നീടെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള സയൻറ്റിഫിക് പരിശോധനകൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. DNA അടക്കമുള്ള പരിശോധന നടത്തും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ നടപടിയായിട്ടുള്ള ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മലയമ്മ പാറമ്മൽ പൂലോത്ത് ഉസ്നി മുബാറക്ക് ഈ മാസം 4 തിങ്കളാഴ്ച വൈകുന്നേരം 5 ഒഴുക്കിൽപ്പെട്ടത്. തുടർന്ന് കഴിഞ്ഞ 17 തെരച്ചിൽ നടത്തി വരികയായിരുന്നു. ഫയർഫോഴ്സിൻ്റെയും സംയുക്ത സേനകളായ കർമ്മ ഓമശ്ശേരി, എൻ്റെ മുക്കം, വിഖായ, പുനർജനി, രാഹുൽ ബ്രിഗേഡ്, വൈറ്റ്ഗാർഡ്, സിവിൽ ഡിഫൻസ്, ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ പൂനൂർ, നാട്ടുകാർ, ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം എന്നിവർ വിവിധ ദിവസങ്ങളിൽ തെരച്ചിലിനായി എത്തിയിരുന്നു. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.